Hi all, welcome back to Fizzy Kitchen World. In the Yamanitula, or egg biryani recipe atana, the Namka Valare petan than a Tayaraka. The Valare simple itolodu recipe anangilum, Valare tasty itolo or biryani gudiane. Pavidiliki pon the number, each and the very subscribe chea the gutarundangal on the subscribe chea, totatala bell icon on the enable chea the wika. Upon the recipe like you over. The name editing Yanuda Besimadi raised the Rikinada. The polyolor glass lay, and a glass of basmati rice at the render. Nana to washaya, adinishasham, or irivatanjiminitola, namuka, soakia mendi, matavica. Udanyani biryani vacanada, adim rice wavicholacana, upper rice wavicam inditola vellum, yanivit the vegetander, adona, adapilaki vicia, not a flame on jaya, adinishasham, or a random on the karayambu, patta, elakaya, adapola the ne, or bay leaves, the gate todaka. നമ്മളുടെ എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് മാറ്റി വെക്കാം എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ ഒരു നാല് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാനാണ് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാനാണ് ഉപ്പ് എപ്പോഴും കുറച്ച് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഇത് ഡ്രെയിൻ ചെയ്ത് എടുക്കാനാണ് അല്ലെങ്കിൽ ഊറ്റി എടുക്കാനാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കണം എന്നാലേ നമ്മുടെ റൈസിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുള്ളൂ അതായത് പാകത്തിനുള്ള ഉപ്പിനേക്കാളും കുറച്ചും കൂടെ ഉപ്പ് മുമ്പിട്ട് നിൽക്കണം അത്രയും മതി വെള്ളം ചെറുതായി ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് തിളച്ച് വന്നിട്ടില്ല എന്നാലും തിളക്കുന്ന ഒരു പാകമായിട്ടുണ്ട് ആ ഒരു സമയത്തിലാണ് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് പോകരുത് ആവശ്യത്തിനുള്ള വേവാകുമ്പോൾ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് 2-3 ഏലക്കായ പട്ട കരയാമ്പൂ അതുപോലെ ബേ ലീവ്സ് ഇത്ര ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം 1 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുക ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളി അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുക ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുകയും ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരികയും ചെയ്യും അതുകൊണ്ട് ഇതുപോലെ നുറുക്കിയാണ് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി കിട്ടും ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള ഒരു 2 വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള നന്നായിട്ട് വാടി വരണം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി നമുക്ക് എന്തായാലും നോക്കാം ചോറൊക്കെ ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് പോകരുത് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഞാനിതിവിടെ ഊറ്റിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലായിരിക്കണം സവാള എടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എഗ്ഗ് ബിരിയാണി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ആ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ അത് ഒന്ന് നല്ല എളുപ്പത്തിലൊന്ന് തയ്യാറാക്കാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ അടിച്ചെടുത്തതാണ് ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരണം മുകളിൽ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ചെറിയ തീയിലിട്ട് കൊടുക്കുക ഈ സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ് നമ്മുടെ മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗ്രേവിക്ക്
അടുക്കി പിടിക്കാതെ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇപ്പോഴൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2-3 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണ്. 4 മുട്ട പുഴുങ്ങിയതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിലൊരു 2 ഗ്ലാസ് വലിയ ഗ്ലാസ്സിൽ എടുത്താൽ നമുക്കൊരു 5 പേർക്കുള്ള ഫുഡ് ഉണ്ടാവും. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രേവിയൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് വളരെ ചെറിയ സിമ്മിലിടുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾസ്പൂൺ നെയ്യ് എടുത്തിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് മുകളിലും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ വേറെ ദോശക്കല്ലോ ദോശച്ചട്ടിയോ ഒന്നും വെച്ചിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഞാൻ നേരിട്ട് ഈ അടപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ചെറിയ സിമ്മിലിടാം. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ചട്ടകവും കൊണ്ടിട്ട് ഈ മസാല ഈ റൈസിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതുപോലെ പയ്യെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റുള്ള എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.